കേരളത്തിന്റെ ഫിലിം സിറ്റി എന്നറിയപ്പെടുന്ന ഒറ്റപ്പാലത്തിന്റെ ആവശ്യങ്ങളും വികസന സ്വപ്നങ്ങളും ഇന്ന് പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് ഒറ്റപ്പാലത്തുകാരനായ സംവിധായകനാണ് അനിൽ രാധാകൃഷ്ണമേനോൻ. സ്വാഗതം ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക്. ഇലക്ഷന്റെ ബഹളങ്ങൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയം മാറ്റി നിർത്തി ചർച്ച ചെയ്യുകയാണെങ്കിൽ എന്താണ് ഒറ്റപ്പാലത്തിന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ? ഒറ്റപ്പാലത്തിന് കുറെ ആവശ്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ഉള്ള ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇവിടുത്തെ ട്രാഫിക് കൺജസ്റ്റഡ് ആണ്, ഒറ്റപ്പാലം ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട്ടെന്ന് ഒറ്റപ്പാലം ക്രോസ് ചെയ്യുന്ന ഒരു 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 വണ്ടി എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ, പാലക്കാടിന്ന് ഒറ്റപ്പാലം എത്തണം അത്രയും നേരം ഇവിടെ ട്രാഫിക് ജാമിൽ കിടക്കണം. ഒറ്റപ്പാലത്തിന് ഏറ്റവും ആവശ്യം ഒരു ബൈപ്പാസോ അല്ലെങ്കിൽ ഈ ഈ ട്രാഫിക് ഈ ഈ എന്താണ് പറയുക, ഈ പിരിമുറുക്കം അത് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം. എല്ലാ നഗരത്തെയും പോലെ ഒറ്റപ്പാലത്തും ഈ പറയുന്ന ട്രാഫിക് പ്രശ്നങ്ങൾ, റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഏത് നാട്ടിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് കുടിവെള്ള പ്രശ്നം തന്നെയാണ്. ഒറ്റപ്പാലത്ത് ഈ കുടിവെള്ള പ്രശ്നം എത്രമാത്രം പരിഹരിക്കപ്പെട്ടു? കാരണം ഭാരതപ്പുഴയുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഒറ്റപ്പാലം. എൻ്റെ ഇതിൻ്റെ ഈ ഒരു പറമ്പിൻ്റെ അപ്പുറം അതൊരു കുന്നാണ്. ഈ കുന്നിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴക്കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു താഴത്ത് ആ കുന്ന് വരെ താഴത്ത് വരെ പോയി കുടങ്ങളിലും അങ്ങനെ കൊണ്ടുവരൊക്കെ വേണം. അപ്പോൾ വെള്ളത്തിന് ശരിക്കും ഞെരുങ്ങ തന്നെയാണ്. വേറെ ഭാരതപ്പുഴ എന്ന് വെച്ചു, ഭാരതപ്പുഴയൊക്കെ മാറിയിട്ട് കുറേ കാലമായി ഇപ്പോൾ ഇവിടെ, വെറും പുല്ലും കാടും മാത്രമായിട്ട് മാറിയിരിക്കണം. അപ്പോൾ ഈ ഈ ഒരു ഒരു സോക്കോൾ പ്രൊജക്റ്റ്, അപ്പോൾ അത് ഇപ്പോൾ ഈയിടെ തന്നെ ഇവിടെ റോഡ് മുഴുവൻ കുഴിച്ച് വലിയ പൈപ്പുകളൊക്കെ ഇട്ടുണ്ട്. പക്ഷെ അത് ഞാൻ കുറേ കാലമായി പല റോഡുകളും കുഴിച്ച് പൈപ്പുകളൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് ഞാൻ കാണുന്നു. അതെൻ്റെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു ഒരു പഴയ ഒരു ചൊല്ലുണ്ട്, ഈ മയിൽ, ഈ മയിൽ വരുന്നത് ഒരു ഒരു സ്ഥലം മരുഭൂമി ആവണേൻ്റെ ഒരു ഒരു തുടക്കത്തിലാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നിറച്ചും മയിലാണ്. ഒറ്റപ്പാലം വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ ഈ പിന്നെ നിറച്ചും മയിലാണ്. അപ്പോൾ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. കുടിവെള്ളം, പ്രകൃതി തരുന്ന വെള്ളം എല്ലാം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒറ്റപ്പാലം അല്ലെങ്കിൽ വള്ളുവിനാട് എന്ന് പറയുമ്പോൾ വളരെ പ്രശാന്ത സുന്ദരമായ ഹരിതാഭയുള്ള ഒരു നാട്. ആ ഒരു ദൃശ്യം ശരിക്കും ഒറ്റപ്പാലത്ത് നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം പ്രശാന്തവും സുന്ദരമൊക്കെ അവരവരെ വഴിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ഈ ഇനോ ഡിഫോറസ്റ്റേഷനൊക്കെ തന്നെയാണ്. കാട് വെട്ടലും മരം വെട്ടലും. പക്ഷേ ഒരു 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 നല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ കൊല്ലമാണ് ഇവിടെ ഒരു ഒരു പരിസ്ഥിതി ഒരു അവാർഡ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിക്കാണ് കിട്ടിയിട്ട്, ഹരിത എന്നിട്ട് പറഞ്ഞിട്ട്. അതിൻ്റെ ഞാൻ കേട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു എന്താണ് പറയുക, അതിൻ്റെ ഒരു തുടക്കം കുറിച്ചിട്ടുള്ളത് ഇവിടെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ ഒരു ഒരു ക്ലർക്ക് ആണ് അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട്. അയ്യപ്പൻ ആദ്യം ഒറ്റയ്ക്ക് മരം നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി, പിന്നെ അങ്ങനെ മുനിസിപ്പാലിറ്റീൻ്റെ ഹെൽപ്പോട് കൂടി തുടങ്ങി. അപ്പോൾ അയ്യപ്പന് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹോളിഡേയ്സ് ഒന്നുമില്ല ആ സമയത്തൊക്കെ പുളി. അപ്പോൾ അങ്ങനെ ചിലവരൊക്കെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് മരങ്ങളൊക്കെ കുറച്ച് അവശേഷിക്കുന്നുണ്ട്. ഒരു സിനിമ റിലീസായി, അടുത്ത സിനിമയുടെ പണിപ്പുരയിലേക്ക് കടക്കുന്നു. ഈ ഒരു ഇടവേളയിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. ഈ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന് തന്നെ വിശേഷിപ്പിക്കുക, ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരു വോട്ടർ എന്ന നിലയിൽ? വോട്ടർ എന്നുള്ള നിലയിൽ ആദ്യം ഞാൻ വോട്ട് ചെയ്തത്, ഞാൻ പല സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വോട്ട് കോഴിക്കോടായിരുന്നു, ലേറ്റ് 80s, 87 88. അത് കഴിഞ്ഞ് ഞാൻ ബോംബെയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്, ഒറ്റപ്പാലത്ത് പല സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അതായത് മേബി ഏതോ ഒരു ഇലക്ഷനൊക്കെയാണ് ഞാൻ എനിക്ക് മിസ്സായി പോയിട്ടുള്ളത് പിന്നെ വോട്ട് ചെയ്യാൻ പറ്റാതെ. ഞാൻ പറയാന്ന് വെച്ചാൽ എല്ലാവരും വോട്ട് ചെയ്യണം. അവനവൻ്റെ റൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അത് അത് നേടിയെടുക്കാൻ പറ്റുമോ എന്താണെന്നൊന്നുമില്ല, പക്ഷേ വോട്ട് ചെയ്യണം. പല സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, മുംബൈ ഉൾപ്പെടെ. അപ്പോൾ ഈ പല സ്ഥലത്ത് നമ്മൾ വോട്ട് ചെയ്ത് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അത് എത്രമാത്രം ഇപ്പോൾ കേരളത്തിലെത്തി വോട്ട് ചെയ്യുമ്പോൾ അതിവിടെ പാലിക്കപ്പെടുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ വോട്ട് ആർക്കായിരിക്കണം, അല്ലെങ്കിൽ അനിൽ രാധാകൃഷ്ണ മേനോൻ ആർക്കാണ് വോട്ട് ചെയ്യുക? അനിൽ രാധാകൃഷ്ണ മേനോൻ സാധാരണ വ്യക്തിനെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യാറ്. പാർട്ടി
പൊളിറ്റിക്സ് അങ്ങനെ നോക്കാറില്ല, ഏത് പാർട്ടി അങ്ങനെയാണെന്ന് ഞാൻ സാധാരണ നോക്കാറില്ല. അപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ ഞാൻ വോട്ട് ചെയ്തു, അതായത് ബോംബെയിൽ. അവിടെ ഇവിടെ ഒരു ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇത്രയ്ക്ക് ഇപ്പോൾ ഞാൻ ബോംബെയിൽ പോയി, അവിടെ ഇത്രയ്ക്ക് പൊളിറ്റിക്കലല്ല. അവർ നമ്മൾ ഇവിടുത്തെ അത്രയ്ക്ക് സീരിയസ് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഒരു ഇലക്ഷന് പോയാലും ഒക്കെ ഒരു ഒരു ഒഴുക്കം മട്ടാണ്. നമ്മളിവിടെ ഒരു ഇപ്പോൾ ഒരു പോളിംഗ് ബൂത്തിൽ പോകുമ്പം തന്നെ ആ ഒരു എനർജി ഉണ്ട്. അത് ഞാനിപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒരു എനർജി ഒന്നും എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഏതായാലും ഇത്രയും നേരം എൻ്റെ നാട് എൻ്റെ വോട്ട് എന്ന പരിപാടിയിലൂടെ ഒറ്റപ്പാലത്തിനെ പരിചയപ്പെടുത്തുകയും ഒറ്റപ്പാലത്തിൻ്റെ വികസന ആവശ്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത അനിൽ രാധാകൃഷ്ണ മേനോന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.